ഉത്തർപ്രദേശിലെ ലക്ഷ്മിപൂരിൽ കർഷകർക്കുമേൽ വാഹനം ഇടിച്ചു കയറ്റിയ സംഭവം സുപ്രീം കോടതി പിന്നീട് പരിഗണിക്കും. കേസ് പരിഗണിച്ച കോടതി ഇന്ന് തന്നെ പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു. അതിനിടെ ലക്ഷ്മിപൂർ ഖേരി സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്ര രാജിവെക്കില്ലെന്ന സൂചനയും നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുകയാണ്. ആർക്കെ സുപ്രീം കോടതി സ്വമേധയാണ് ഇക്കാര്യത്തിൽ കേസെടുത്തത്? ഇതിപ്പോൾ പരിഗണിക്കാൻ മാറ്റിയെന്നാണ് അറിയുന്നത്. വിവരങ്ങൾ ക്രിസ്റ്റീന, ഈ കേസ് പരിഗണിക്കാനായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. 12-ാമത്തെ ഐറ്റമായിട്ടായിരുന്നു ഇത് ലിസ്റ്റ് ചെയ്തിരുന്നത്. കേസ് കേൾക്കാനായിട്ടാണ് കോടതി മാറ്റിവെച്ചിരിക്കുന്നത്. ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വശങ്ങളെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന് ഉത്തർപ്രദേശ് സർക്കാർ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുക. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോഴും മന്ത്രിയുടെ രാജി, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ രാജി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഈ കോടതിയുടെ നിരീക്ഷണങ്ങളെ, ഈ കേസിൽ കോടതി നടത്തുന്ന നിരീക്ഷണങ്ങളെ ആശ്രയിച്ചായിരിക്കും ബി ജെ പി കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനം കൈക്കൊള്ളുന്നത്. ഇന്ന് മന്ത്രി എടുത്തിരിക്കുന്ന ഒരു നിലപാട്, ആഭ്യന്തരമന്ത്രിയെ കണ്ട സമയത്ത് തന്റെ മകന് ഈ കേസുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, തന്റെ മകൻ ഈ സംഭവങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നാണ് കേന്ദ്രമന്ത്രി ഇന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അറിയിച്ചിരിക്കുന്നത്. ആ ഒരു പ്രതിരോധം അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിലാണ് ഇപ്പോൾ ബി ജെ പിയും വീക്ഷിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇപ്പോഴും ഈ വിഷയത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ നിലപാട്, ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ച നിലപാട്, ആ നിലപാടും പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിന് തിരിച്ചടി ഉണ്ടാകുന്ന എല്ലാവിധത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളെയും അവസാനിപ്പിക്കേണ്ടത് ഈ ഘട്ടത്തിൽ ആവശ്യവുമാണ്. അതാണ് ഇപ്പോൾ ഈ മന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തിലേക്കും കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്. ശരി, ലക്ഷ്മിപൂർ വിഷയം പരിഗണിക്കാനായി സുപ്രീം കോടതി മാറ്റി. വിവരങ്ങൾ നൽകുകയായിരുന്നു ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന്.